കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്ന CMS നമ്പൂതിരിപ്പാട്. അദ്ദേഹം ഒരിക്കൽ കേരള സർവകലാശാലയിലെ വൈസ് ചാൻസലറെ കാണണമെന്ന് ആഗ്രഹിച്ചു. അദ്ദേഹം വൈസ് ചാൻസലറുടെ അപ്പോയിൻമെൻ്റ് എടുത്ത് അദ്ദേഹത്തെ പോയി കാണുകയാണ് ഉണ്ടായത് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. സർ, സംസ്ഥാനത്തെ സർവകലാശാലകൾക്കും വൈസ് ചാൻസലർമാർക്കും കേരളം ഭരിച്ചിരുന്ന ഭരണാധികാരികളും മന്ത്രിമാരും ഈ സമൂഹവും കൊടുത്തിരുന്ന ഒരു വിലയും നിലയും എത്രമാത്രം വലുതായിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് സൂചിപ്പിച്ചത്. സർ, ബഹുമാനപ്പെട്ട മന്ത്രി സി ജലീൽ, അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്ത അന്നു മുതൽ സർവകലാശാലകളുടെ അക്കാഡമിക്കായിട്ടുള്ള കാര്യങ്ങളിലും ഭരണപരമായ കാര്യങ്ങളിലും കൈകടത്തൽ നടത്താൻ വേണ്ടിയിട്ടുള്ള ധാരാളം ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. സർ, അത് സർവകലാശാലയുടെ അധികാരസ്ഥാനത്തിലിരിക്കുന്ന പലരും അത് സമ്മതിക്കാതെ വന്ന സാഹചര്യത്തിൽ അദ്ദേഹം ആദ്യം ചെയ്തത് സാധാരണ ഇതുവരെ പരീക്ഷാ കൺട്രോളർമാരെ വെച്ചിരുന്നത് അവരെ നിയമിച്ചാൽ അവരുടെ റിട്ടയർമെന്റ് കാലാവധി വരെയായിരുന്നു. അദ്ദേഹം പുതിയൊരു ഓർഡിനൻസ് ഗവൺമെന്റിനെ കൊണ്ടുവന്ന് സർവകലാശാലയിലെ പരീക്ഷാ കൺട്രോളർമാരുടെ കാലാവധി 4 വർഷമാക്കി ചുരുക്കി അവരെ പലരെയും പിരിച്ചുവിട്ടു. എന്നിട്ട് ഇഷ്ടക്കാരെ മുഴുവൻ പരീക്ഷാ കൺട്രോളർമാരായി നിയമിച്ച് പരീക്ഷ നടത്തിപ്പിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ വേണ്ടിയിട്ടുള്ള അദ്ദേഹം നടത്തിയ ശ്രമങ്ങളാണ് ഇവിടെ നടത്തിയത്. സർ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നമ്മുടെ സർവകലാശാല നിയമം അനുസരിച്ച് ആരാണ്? അദ്ദേഹം പ്രോ ചാൻസലറാണ്. സർ, കേരള സർവകലാശാലയുടെ സെക്ഷൻ 8 പറയുന്നു പ്രോ ചാൻസലർ ആരാണ്? ദ മിനിസ്റ്റർ ഫോർ ദ ടൈം ബീയിങ് അഡ്മിനിസ്ട്രേറ്റിംഗ് ദ സബ്ജക്ട് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ദ സ്റ്റേറ്റ് ഷാൽ ബി ദ പ്രോ ചാൻസലർ ഓഫ് ദ യൂണിവേഴ്സിറ്റി. അദ്ദേഹത്തിന്റെ ചുമതല എന്താ? ഇൻ ദ ആബ്സെൻസ് ഓഫ് ദി ചാൻസലർ ഓർ ഡ്യൂറിംഗ് ഹിസ് ഇനബിലിറ്റി ടു ആക്ട് ദ പ്രോ ചാൻസലർ ഷാൽ എക്സസൈസ് ഓൾ ദ പവേഴ്സ് ആൻഡ് പെർഫോം ഓൾ ദ ഫങ്ഷൻസ് ഓഫ് ദ ചാൻസലർ. ചാൻസലർ ഇല്ലാത്ത സമയത്തും അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ പറ്റാത്ത സമയത്തും ചാൻസലറുടെ ചുമതലകൾ നിർവഹിക്കണം എന്നല്ലാതെ പ്രോ ചാൻസലർ എന്ന് പറയുന്ന കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് സർവകലാശാലകളിലെ കാര്യങ്ങളിൽ ഇടപെടാൻ ഒരധികാരവും ഇല്ല. സർ, ഇനി ഏതെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും സർവകലാശാലകൾ ചട്ടം ലംഘിക്കുകയോ അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറി വഴി അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ രജിസ്ട്രാറെ ബന്ധപ്പെടാം. അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറി വഴി അദ്ദേഹത്തിന് വൈസ് ചാൻസലറെ ബന്ധപ്പെടാം. സർ, ഇവിടെ എന്താണ്? ഈ ബന്ധപ്പെടുക, ഇടപെടുക, എല്ലാ കാര്യത്തിലും കൈകടത്തുക തുടങ്ങിയ ആവശ്യം അദ്ദേഹം പറഞ്ഞത് ഈ സർവകലാശാലകളിൽ മുഴുവൻ അധർമ്മം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അധർമ്മം എവിടെയാണുള്ളത്? അവിടെ ധർമ്മ സംസ്ഥാപനത്തിനായി സാക്ഷാൽ ഭഗവാൻ അവതരിപ്പിക്കുന്നത് പോലെ അദാലത്തിൽ ഈ മന്ത്രി ജലീലും അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ഡ്യൂപ്പ് ആയിട്ടുള്ള പ്രൈവറ്റ് സെക്രട്ടറിയും ഈ അദാലത്തിൽ അവതരിക്കുകയാണ്. സർ, KTU ഈ ആദ്യം പറഞ്ഞത് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി പങ്കെടുത്തില്ല എന്നുള്ളതാണ് ആദ്യം മന്ത്രി ഈ ആരോപണം ഉന്നയിച്ചപ്പോൾ പറഞ്ഞത്. ഇപ്പൊ മിനിസ്റ്റർ പുറത്തു വന്ന് വൈസ് ചാൻസലർ എൻഡോസ് ചെയ്ത മിനിറ്റിൽ ഒന്നാമത്തെ ആളായി വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ 12-ാമത്തെ ആളായി മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും 13-ാമത്തെ ആളായി അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയും ആ യോഗത്തിൽ പങ്കെടുത്തു എന്നുള്ളത് ആരാണ്? സർവകലാശാലയിൽ നടന്ന ഫയൽ അദാലത്തിൽ പങ്കെടുത്ത ആളുകളുടെ ലിസ്റ്റ്. സാർ, മന്ത്രിക്ക് ഉദ്ഘാടനം ചെയ്യാൻ പോവാം. മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്കും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിക്കും അദാലത്തിൽ എന്താണ് കാര്യം? സാർ, അവരെന്തിനാണ് സാർ അവർ ഇതിന്റെ അകത്ത് പങ്കെടുക്കുന്നത്? എന്ന് മുതലാണ് സാർ അവർക്ക് ഈ അധികാരം സാർ ലഭിച്ചത്? ഇവിടെ ഒരു BTech പേപ്പറിൽ കണ്ണിൽ പ്രകാശമാണോ അഗ്നിയാണോ എന്ന് തിരിച്ചറിയാത്ത ഒരു കുട്ടി 28 മാർക്കായിരുന്നു അദ്ദേഹത്തിന് ആ പേപ്പറിൽ കിട്ടിയത്. റീവാലുവേഷൻ കൊടുത്തപ്പോൾ അത് 32 മാർക്കായി, വലിയ വ്യത്യാസമില്ല. അടുത്ത റീവാലുവേഷൻ ആപ്ലിക്കേഷൻ കൊടുത്തു. സർവകലാശാലയ്ക്കൊരു പ്രൊസീജിയർ ഇല്ലേ? പരീക്ഷയ്ക്കൊരു റീവാലുവേഷൻ പ്രൊസീജിയർ ഇല്ലേ? ആ റീവാലുവേഷൻ യൂണിവേഴ്സിറ്റി റിജക്ട് ചെയ്തു. അപ്പോഴാണ് ധർമ്മ സംസ്ഥാപനത്തിനായുള്ള അദാലത്ത് വരുന്നത്. കണ്ണിൽ പ്രയാസമുള്ള കുട്ടി അവിടെ വെച്ച് മന്ത്രിയോട് പരാതി പറഞ്ഞു. മന്ത്രി അവിടെ വെച്ച് തന്നെ റീവാലുവേഷൻ ഒരു കമ്മിറ്റി ഉണ്ടാക്കും. ഈ മന്ത്രിക്ക് എന്ത് അധികാരം റീവാലുവേഷൻ കമ്മിറ്റി ഉണ്ടാക്കാൻ? റീവാലുവേഷൻ എന്ന് പറയുന്നത് പരീക്ഷയുടെ വാലുവേഷന് തുല്യമായിട്ടുള്ള ഒരു കാര്യമാണ്. മന്ത്രി അവിടെയുള്ള ആളുകളൊക്കെ പേപ്പർ കാണിച്ചു, ഏത് റീവാലുവേഷൻ? അവിടെ വെച്ച് തന്നെ റീവാലുവേഷൻ നടത്തിയെന്ന് അദ്ദേഹം പറയുകയാണ്. ഞാൻ അവിടെയുള്ള 3-4 പേരെ കാണിച്ചു. അങ്ങനെയാണോ സാർ റീവാലുവേഷൻ നടത്തുന്നത്? അങ്ങനെ ഈ 32 മാർക്ക് സാർ 48 മാർക്കായി ഉയർന്നു റീവാലുവേഷന്. അങ്ങനെ ആ കുട്ടി പരീക്ഷ പാസ്സായി. എന്താണ്? 5-ാം റാങ്ക് കിട്ടിയെന്ന്. സാർ, എന്റെ ഒരു സ്നേഹിതന്റെ മകനെ ഞാൻ പറഞ്ഞുതരാം, ഞാൻ പേരൊക്കെ പറഞ്ഞുതരാം. ഒരു യൂണിവേഴ്സിറ്റിയിൽ
പരീക്ഷയിൽ അഗ്രിഗേറ്റ് മാർക്ക് 93% ആയിരുന്നു. അദ്ദേഹം ഒരു പരീക്ഷയ്ക്ക് തോറ്റുപോയി, റീവാലുവേഷൻ കൊടുത്തി നടത്തിയിട്ട് റിജക്ട് ചെയ്തു. അയാൾ അത് കഴിഞ്ഞിട്ട് അത് എഴുതി പാസ്സായി. അതാണല്ലോ ചെയ്യേണ്ടത്, സപ്ലിമെന്ററി. 93% ഉണ്ടായിട്ട് അയാൾക്ക് റാങ്ക് കിട്ടിയില്ല, ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. നേരത്തെ പറഞ്ഞല്ലോ ഫസ്റ്റ് റാങ്ക് കിട്ടാത്തത് സപ്ലൈ ചെയ്തുകൊണ്ടാണ് ഈ ഫസ്റ്റ് റാങ്ക് കിട്ടാതെ പോയത്. എത്രയോ കുട്ടികൾ ഈ കോളേജിൽ തന്നെ ബാക്കിയുള്ള പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടിയിട്ടും ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു പോകുന്ന എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്! ബാക്കിയുള്ള പരീക്ഷയുടെ മാർക്ക് നോക്കിയിട്ടാണ് സാർ ഈ പേപ്പറിന്റെ മാർക്ക് കൂട്ടിയിട്ട് കൊടുക്കുന്നത്. എത്ര ഇതില്ലാതെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്! സാർ, ഇതേ കോളേജിൽ ഈ പേപ്പർ, ഈ ഒരു പേപ്പർ പാസ്സാകാത്ത നിരവധി കുട്ടികളുണ്ട്. അവർക്കാർക്കും ആനുകൂല്യമില്ല. സാർ, വീണ്ടും 2009 February 22 വീണ്ടും ധർമ്മ സംസ്ഥാപനത്തിനായി അദാലത്ത് നടക്കുകയാണ് മഹാത്മാഗാന്ധി സർവകലാശാല. സാർ, അവിടെ വീഡിയോ കോൺഫറൻസിലാണ് മന്ത്രി പങ്കെടുത്തത്. അദ്ദേഹത്തിന്റെ PS പങ്കെടുത്തു, ആശംസാ പ്രസംഗം നടത്തി. എന്ന് മുതലാണ് സാർ ഏ മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാര് ആശംസാ പ്രസംഗം നടത്തി തുടങ്ങി? മുഖ്യമന്ത്രി സമ്മതിക്കുക, മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആശംസാ പ്രസംഗം നടത്താൻ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യേണ്ട യോഗത്തിൽ ആൾ പേടിച്ചിട്ട് ആ ഓഡിറ്റോറിയത്തിന്റെ പുറത്തെ നിൽക്കുള്ളൂ. ആൾക്കറിയാം മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിലേക്കുള്ള നിലപാട്. ഇത് മന്ത്രി ഇല്ലാത്തതുകൊണ്ട് മന്ത്രിയുടെ PS കയറിയിട്ട് ആശംസാ പ്രസംഗം നടത്തുന്നു. എന്നിട്ട് ഇദ്ദേഹം ഡെപ്യൂട്ടി രജിസ്ട്രാറായിരുന്ന ആളാണ്, അവിടെ തന്നെ. അപ്പൊ വൈസ് ചാൻസലർ ഇരിക്കുന്നു, അതിന്റെ തൊട്ടപ്പുറത്ത് ഡെപ്യൂട്ടി രജിസ്ട്രാറായ PS ഇരിക്കുന്നു, അതിന്റെ തൊട്ടപ്പുറത്ത് പരീക്ഷാ കൺട്രോളർ ഇരിക്കുന്നു, ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ഇരിക്കുന്നു, ഇവരുടെ എല്ലാം കൂടെ അദ്ദേഹം ഇരിക്കുന്നു. സാർ, ഒരു കുട്ടിക്ക് NSS ഗ്രേസ് മാർക്ക് വേണം. അത് ഒരു വർഷത്തിൽ രണ്ട് സെമസ്റ്റർ ഉള്ളപ്പോൾ ഒരു വർഷത്തിൽ ഈ രണ്ട് സെമസ്റ്ററിന് ആ കുട്ടിക്ക് ഗ്രേസ് മാർക്ക് കൊടുത്തു. എന്നിട്ടും ആ കുട്ടി പാസ്സായില്ല, ഒരു മാർക്ക് കുറവുണ്ട്. ഇപ്പൊ യൂണിവേഴ്സിറ്റിയെ സമീപിച്ചു. ഇപ്പൊ യൂണിവേഴ്സിറ്റി പറഞ്ഞു നടപടിക്രമങ്ങൾ അനുസരിച്ച് ഇനി ഒരുപാട് യൂണിവേഴ്സിറ്റിയുടെ മോഡറേഷൻ ഉണ്ട്, ഗ്രേസ് മാർക്ക് കിട്ടി എന്നിട്ടും പാസ്സായിട്ടില്ല, പിന്നെ ഒരു മാർക്ക് കുറവാണ്. അപ്പൊ യൂണിവേഴ്സിറ്റി റിജക്ട് ചെയ്യുന്നു. അപ്പോഴാണ് വീണ്ടും നമ്മുടെ അദാലത്ത് വീണ്ടും വരുന്നത്. സാർ, പാസ് ബോർഡ് കൊടുത്തതിന് പുറമേ ഒരു മാർക്ക് കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ അദാലത്ത് തീരുമാനിക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ സൂചിപ്പിച്ചത് എന്താണ്? ഈ അദാലത്തിലല്ല ഈ തീരുമാനം എടുത്ത്, തലേ ദിവസം എന്നാണ്. സാർ, മഹാത്മാഗാന്ധി സർവകലാശാല പുറത്തിറക്കിയ, ഡെപ്യൂട്ടി രജിസ്ട്രാർ പുറത്തിറക്കിയ രേഖയിൽ പറയുന്നുണ്ട്, ഫെബ്രുവരി മാസത്തിൽ സർവകലാശാലയിൽ നടന്ന ഫയൽ അദാലത്തിൽ ആയിക്കണ്ട തീരുമാനം വിവരാവകാശ പ്രകാരം കിട്ടിയതാണ്. എന്താ തീരുമാനം? BTech കോഴ്സുകൾ KTU പോയതിനാലും ബാക്കി സെമസ്റ്ററുകളെല്ലാം ജയിച്ചതിനാലും ഏതെങ്കിലും ഒരു വിഷയത്തിന് മാത്രം എന്ന് പറഞ്ഞ് ഈ വിദ്യാർത്ഥിക്ക് ഓരോ മാർക്ക് നൽകുന്നതാണ്. ഈ തീരുമാനം നടപ്പിലാക്കുന്നതിൽ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടി സെക്ഷനിൽ നിന്ന് ഫയൽ സമർപ്പിക്കുകയും അത് വൈസ് ചാൻസലറുടെ ഉത്തരവ് പ്രകാരം അക്കാഡമിക് കൗൺസിലിന്റെ പരിഗണനയ്ക്കായി സമർപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ സാർ, അദാലത്തിൽ പാസ്സായിട്ടില്ല, തലേ ദിവസമാണ് പാസ്സായത്. അദാലത്തിലെ തീരുമാനമാണ്, അദാലത്തിലെ തീരുമാനം. തലേ ദിവസത്തെ തീരുമാനം എന്താ? തലേ ദിവസം സെക്ഷനിൽ പോയപ്പോ പറഞ്ഞത് ഒരു കാരണവശാലും ഗ്രേസ് മാർക്ക് കൊടുക്കാൻ പാടില്ല. വൈസ് ചാൻസലർ ഇതിനു മുമ്പ് റിജക്ട് ചെയ്തിട്ടുള്ള കേസാണ്, ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല എന്നാണ് സെക്ഷനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. ഈ അദാലത്ത് തീരുമാനം എടുത്തതോടുകൂടി നമ്മുടെ വൈസ് ചാൻസലർ ഇത് അക്കാഡമിക് കൗൺസിലിന് വിട്ടു. വൈസ് 6 മാസം കൂടുമ്പോ അക്കാഡമിക് കൗൺസിൽ കൂടുള്ളൂ. വൈസ് ചാൻസലർക്ക് വേണമെങ്കിൽ 7 ദിവസത്തിനകം അർജന്റായിട്ട് വേണമെങ്കിൽ വിളിച്ചുകൂട്ടാം. അക്കാഡമിക് കൗൺസിലിന്റെ മുമ്പിൽ ഈ വിഷയം പെൻഡിംഗ് ആയിരിക്കുന്ന സമയത്ത് സിൻഡിക്കേറ്റ് യോഗം കൂടി. സിൻഡിക്കേറ്റിൽ ഈ ഒരു മാർക്ക് കൊടുക്കണമെന്നുള്ള ഉത്തരവാണ് ചെല്ലുന്നത്. സിൻഡിക്കേറ്റ് ചെന്നപ്പോ സിൻഡിക്കേറ്റ് മെമ്പർമാരെല്ലാം അടിയായി. അവർ പറയും എന്റെ വേറൊരാൾക്ക് 2 മാർക്ക് കൊടുക്കണം. അപ്പൊ വേറൊരാൾ പറയും എനിക്കൊരു 3 മാർക്ക് കൂടി കിട്ടിയ എന്റെ ഒരു കുട്ടി പാസ്സാവും. അപ്പൊ വേറൊരാൾ പറയും 4 മാർക്ക് കൂടി കിട്ടിയ നമ്മുടെ ഒരു കുട്ടി പാസ്സാവും. അപ്പൊ ഒരാൾ പറയും 5 കിട്ടണം എന്റെ ആള്. അങ്ങനെ എല്ലാവരും കൂടി തീരുമാനിച്ചു. എന്താ തീരുമാനിച്ചത്? എല്ലാവർക്കും 5 മാർക്ക് കൊടുക്കുക. സാർ, പൂ ചോദിച്ചാൽ പൂങ്കാവനം കൊടുക്കുന്ന ഒരു മന്ത്രിസഭ കേരളത്തിൽ ഉണ്ടെന്ന് ഇപ്പോഴാണ് വിദ്യാർത്ഥികൾക്ക് മനസ്സിലായത്. എന്നിട്ട് എന്താ തീരുമാനം സിൻഡിക്കേറ്റിന്റെ? സർവകലാശാല ഇതുവരെ നടത്തിയിട്ടുള്ള BTech പരീക്ഷകളിൽ ഏതെങ്കിലും സെമസ്റ്ററുകളിൽ ഏതെങ്കിലും ഒരു വിഷയം മാത്രം ജയിക്കാനുള്ള വിദ്യാർത്ഥികൾക്ക് നിലവിലുള്ള മോഡറേഷന് പുറമെ പരമാവധി 5 മാർക്ക് കൂടി സിൻഡിക്കേറ്റ് മോഡറേഷനായി നൽകാൻ തീരുമാനിച്ചു. ഇത് ഈ സബ്ജക്റ്റിൽ ഒരു മാർക്ക് ചോദിച്ചൊരു കുട്ടി പോയപ്പോ ഏതെങ്കിലും സെമസ്റ്ററിൽ ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും ഒരു വിഷയം തോറ്റാലും കുട്ടികൾ 5 മാർക്ക് കൊടുക്കാൻ തീരുമാനം. ഇങ്ങനെ ഒരു ഇടപെടൽ എവിടെയാണ് നടത്തിയിരിക്കുന്നത്? ഇത്ര വിചിത്രമായ ഇടപെടൽ എവിടെയാണ് നടത്തിയിരിക്കുന്നത്? സാർ,
മന്ത്രി അദാലത്തിലല്ല ഇത് തീരുമാനമെടുത്തത് എന്ന് വിവരാവകാശ നിയമപ്രകാശം പ്രകാരം കിട്ടിയ രേഖ കൊണ്ട് ഞാൻ പറഞ്ഞു. അദാലത്തിൽ തന്നെയാണ് തീരുമാനമെടുത്തിരിക്കുന്നത്, യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള തീരുമാനം. അതിനു മുമ്പ് തലേ ദിവസം യൂണിവേഴ്സിറ്റി തീരുമാനിക്കാൻ ഏത് യൂണിവേഴ്സിറ്റിക്കാണ് അധികാരം? ഏത് സിൻഡിക്കേറ്ററിനാണ് അധികാരം? അവിടെ അക്കാദമിക് കൗൺസിൽ കൂടിയോ പാസ് ബോർഡ് കൂടിയോ ഏതെങ്കിലും ബോഡി കൂടി തലേ ദിവസം തീരുമാനിക്കാൻ പറ്റുമോ? തലേ ദിവസം ആരും അവിടുത്തെ പ്യൂണാണ് തീരുമാനിക്കുന്നത്, മാർക്ക് കൂടിയുടെ തീരുമാനിക്കുന്നത്, തലേ ദിവസം തീരുമാനിച്ചത്. അപ്പൊ അന്നാണ് തീരുമാനിച്ചത്, അന്ന് തീരുമാനിച്ചിട്ട് അത് റെഫർ ചെയ്ത് അത് സിൻഡിക്കേറ്റിൽ വന്നപ്പോൾ അത് അഞ്ചു പേർക്കായി മാറി. രണ്ടാമത് ഈ ആരോപണം ഉന്നയിച്ചപ്പോ മന്ത്രി പറഞ്ഞത് എന്റെ PS ഉദ്ഘാടനത്തിൽ മാത്രം പങ്കെടുത്തിട്ടുള്ളൂ പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം പോയെന്ന് പറഞ്ഞു. അപ്പോഴാണ് 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വീഡിയോ പുറത്തു വന്നത്. ഫുൾ ടൈം അദ്ദേഹം അവിടെ ഉണ്ടായി. കാരണം ധർമ്മസംസ്ഥാപനത്തിനായി മന്ത്രി ഇല്ലാത്ത സമയത്ത് ഡ്യൂപ്പ് വേണ്ടേ? ഡ്യൂപ്പ് വേണമല്ലോ. അപ്പൊ ഡ്യൂപ്പ് അവിടെ ഫുൾ ടൈം നിന്ന് ഈ കാര്യത്തിലെല്ലാം ഇടപെട്ട എല്ലാ പരിപാടിയും നടത്തി. സാർ, ഇത് വൈസ് ചാൻസലർ ഒരു പ്രാവശ്യം റിജക്ട് ചെയ്ത ഒരു കേസ്, അക്കാദമിക് കൗൺസിലിന്റെ മുമ്പിൽ പെൻഡിംഗ് ആയിട്ടുള്ള ഒരു കേസ്, സെക്ഷനിൽ നിന്ന് നിയമപ്രകാരം എഴുതി ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ കേസ് കൊടുത്തു. എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഒറ്റ ചോദ്യമാണ്, ഇങ്ങനെ മന്ത്രിക്കോ പേഴ്സണൽ സ്റ്റാഫിനോ സിൻഡിക്കേറ്റിനോ വൈസ് ചാൻസലർക്കോ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ മാർക്ക് കൂട്ടിയിട്ട് കൊടുക്കാൻ MG സർവകലാശാല ആക്ടിലോ സ്റ്റാറ്റ്യൂട്ടിലോ ഓർഡിനൻസിലോ റെഗുലേഷനിലോ പരീക്ഷാ മാനുവലിലോ എവിടെയെങ്കിലും ഒന്ന് കാണിച്ചു തന്നാൽ ഞാൻ ഈ ഇത് ഉന്നയിച്ചെന്നത് പിൻവലിക്കാം. എവിടെയെങ്കിലും പിന്നെ പറഞ്ഞെന്താണ് ന്യായം? എവിടെയാണ് പറയുന്നത്? എവിടെയാണ് ന്യായം വേണ്ടത് അവിടെ ചെയ്യും. ന്യായവും അന്യായവും പരീക്ഷ നടത്തിപ്പിൽ തീരുമാനിക്കാൻ മന്ത്രിക്ക് എന്ത് അധികാരമുള്ളത്? ന്യായവും അന്യായവും തീരുമാനിക്കാൻ പരീക്ഷയുടെ കാര്യത്തിൽ തീരുമാനിക്കാൻ പറ്റുമോ? ആളുടെ മുഖത്തെ പ്രകാശം നോക്കി, ആളുടെ മുഖത്തെ അഗ്നി നോക്കി പരീക്ഷയ്ക്ക് കൂട്ടി കൂടുതൽ മാർക്കറ്റ് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ ചെയ്താൽ ഇവിടെ സാർ ഈ ഷാഫി ഒക്കെ പറഞ്ഞത് സങ്കടമായി പോയി. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ശ്രീ ജലീൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. ഈ മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ വൈസ് ചെയർമാൻ, മഹാത്മാഗാന്ധി സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിരുന്ന ഡോക്ടർ രാജൻ ഗുരുക്കൾ, എന്റെ സാർ പറഞ്ഞത് എന്താ? അദ്ദേഹം പറഞ്ഞ മാർക്ക് ദാന വിവാദത്തിൽ സർക്കാരിനെയും മന്ത്രി KT ജലീലിനെയും തള്ളി ഉന്നത വിദ്യാഭ്യാസ സമിതി ഉപാധ്യക്ഷൻ രാജൻ ഗുരുക്കൾ. ഫലം വന്ന ശേഷം ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടാനോ പരിശോധിക്കാനോ സിൻഡിക്കേറ്റിന് അധികാരമില്ല. പരീക്ഷാ നടത്തിപ്പിനുള്ള സിൻഡിക്കേറ്റിന്റെ ഉപസമിതിക്ക് പോലും ഉത്തര പേപ്പർ വിളിച്ചു വരുത്താനാകില്ല. പ്രോ ചാൻസലറായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് സർവകലാശാലയുടെ ഭരണഘടനാപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ നിയമമില്ല പറഞ്ഞിരിക്കുന്നു. മുൻ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ജാൻസി ജെയിംസ് പറഞ്ഞിരിക്കുന്നു. സിൻഡിക്കേറ്റ് അംഗമായ മുൻ സർവകലാശാല യൂണിയൻ ചെയർമാൻ ഹരികുമാർ പറഞ്ഞിരിക്കുന്നു. സാർ TP ശ്രീനിവാസൻ പറഞ്ഞിരിക്കുന്നു. ഈ മന്ത്രി പറഞ്ഞ വാദങ്ങൾക്ക് സപ്പോർട്ടുമായി ഏതെങ്കിലും ഒരു ഇടതുപക്ഷ ബുദ്ധിജീവി, ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ വിചക്ഷണൻ ഒരു വാക്ക് അനുകൂലമായി പറഞ്ഞു. സാർ എല്ലാവരും ഇതിനെ എതിർത്തി. ഞാൻ സാർ അവസാനിപ്പിക്കുക. സാർ ഇതിനെ തുടർന്ന് നടന്ന കുറെ സംഭവങ്ങളുണ്ട്, ഞാൻ സമയക്കുറവ് മൂലം പറയുന്നില്ല. പിന്നീട് MG യൂണിവേഴ്സിറ്റിയിൽ നഴ്സിംഗ് പരീക്ഷയ്ക്ക് നഴ്സിംഗ് കൗൺസിലിന്റെ റെഗുലേഷൻ ലംഘിച്ച് എല്ലാവർക്കും മാർക്ക് ദാനം നൽകി. കേരള സർവകലാശാലയുടെ വാല്യുവേഷൻ ക്യാമ്പിൽ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് പങ്കെടുത്തു. വാല്യുവേഷൻ ക്യാമ്പിൽ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ എന്തെങ്കിലും സർക്കാരും സാർ VC യുടെ ചേംബറിൽ പരീക്ഷയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ മീറ്റിംഗിൽ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് പങ്കെടുത്തു. അതിൽ പ്രതിഷേധിച്ച് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അംഗങ്ങൾ ചിലർ ഇറങ്ങിപ്പോയി. സാർ അക്കാദമിക് കലണ്ടറിൽ മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് തിരുത്തൽ വരുത്തി. സാർ എക്സാം മാനേജ്മെന്റ് കമ്മിറ്റി നിയമിക്കാൻ മന്ത്രി ഉത്തരവ് കൊടുത്തു. അതിൽ പരീക്ഷാ കൺട്രോളറെ കൂടാതെ ഡീനെ കൂടി നിയമിക്കാൻ പറഞ്ഞു. കാരണം ഡീൻ നമ്മുടെ മന്ത്രിയുടെ PSന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. സാർ PSC പബ്ലിക് സർവീസ് കമ്മീഷൻ ഫോർജറി നടത്തിയതുകൊണ്ട് ഒരു സർക്കാർ ജോലിക്കും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഡീബാർ ചെയ്ത ഒരു അധ്യാപകന് റിസർച്ച് ഗൈഡിന് ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ അയാളെ റിസർച്ച് ഗൈഡാക്കാൻ മന്ത്രി യൂണിവേഴ്സിറ്റിക്ക് നിർദ്ദേശം കൊടുത്തു. സാർ ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ ചെയർമാന്റെ ഒപ്പ് തള്ളപ്പെട്ട് ഫോർജറി നടത്തി. ഈ ഹാജരാക്കിയ രേഖയാണ്, ബോർഡ് ഓഫ് സ്റ്റഡീസ് ചെയർമാൻ അറിയാതെ ഈ റിസർച്ച് ഗൈഡിനെ നിയമിച്ചു. അദ്ദേഹത്തിന്റെ പബ്ലിക്കേഷൻ യഥാർത്ഥത്തിലുള്ള ജേണലിൽ വന്നിട്ടില്ല. ചാൻസലർ ഇടപെട്ടപ്പോൾ അത് പിൻവലിച്ചു.
ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ടെൻഡർ വിളിക്കാനുള്ള നിർദ്ദേശം കൊടുത്തു. ബഹുമാനപ്പെട്ട മന്ത്രി ഒരു കാര്യം അറിയണം, എങ്ങനെയാണ് കൺട്രോളർ പരീക്ഷ നടത്തുന്നത് എന്ന് ഏതെങ്കിലും ഒരു പരീക്ഷാ കൺട്രോളറോട് ചോദിച്ചിട്ട് പറയണം. എന്നിട്ട് വേണം ഈ പേപ്പർ, ഈ ടെൻഡർ ക്വസ്റ്റ്യൻ പേപ്പർ നടത്താമോ എന്നുള്ള കാര്യം. സർ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും അവസാനം വന്ന വാർത്ത, ഒരു കുട്ടിക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ പി ജിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാലുവേഷൻ നടത്തി കഴിഞ്ഞപ്പോ ബികോം പാസ് ആയിട്ടുള്ള ആള്, അപ്പൊ ബികോം പാസ്, അതുകൊണ്ട് അവസാനിപ്പിക്കുക. ബികോം പാസ് ആയിട്ടില്ല, അപ്പൊ സാധാരണ എന്താണ് അത് റദ്ദാക്കണ്ടേ? പി ജിക്ക് ഡിഗ്രി പാസ് ആകാതെ ആറുമാസം പഠിച്ചു കഴിഞ്ഞു, അപ്പോഴാണ് പി ജിക്ക് നടക്കുന്നത്. അപ്പൊ എന്താ ചെയ്തെന്നറിയോ? ഉടനെ നിർദ്ദേശം കൊടുത്തു കേരള യൂണിവേഴ്സിറ്റിയിൽ, ആ ബികോം തോറ്റു വരുന്നല്ലോ ഒരു പേപ്പർ, അതിന്റെ മാർക്ക് കൂട്ടിയിട്ട് കൊടുക്കാൻ പറഞ്ഞു. പ്ലീസ് പ്ലീസ് ഈ സംഭവമാണ്, നിങ്ങൾ നോക്ക്. ശ്രീ വി എസ് അച്യുതാനന്ദൻ അതിനെതിരായിട്ട് സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട്, കണ്ടുപിടിയോ? ഇതിനെ ഇറക്കിയിട്ടുണ്ട് സാർ. എന്തൊക്കെയാണ് സാർ നടക്കുന്നത്? സാർ, മന്ത്രിയുടെ പി എസ് ആരാണ് സാർ? അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ആരോപണം, ഞാൻ അവസാനിപ്പിക്കുന്നു, മാർക്ക് ദാന ആരോപണം ചെന്നിത്തലയുടെ ഇലക്ഷൻ തന്ത്രം. ഡോക്ടർ ഷറഫുദ്ദീൻ സാർ, നിങ്ങൾ ആരെങ്കിലും പ്രതിപക്ഷത്ത് നേതാവായി ഇരിക്കുന്ന സമയത്ത്, പിണറായി വിജയനെ ഇരിക്കുന്ന സമയത്ത്, ഇവിടുത്തെ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് നിങ്ങൾക്കെതിരായി ഇങ്ങനെ പത്രക്കാരോട് പറഞ്ഞാൽ സാർ അവകാശ ലംഘനമാണ്, അത് വരുന്നുണ്ട് സാർ. ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു, മുഖ്യമന്ത്രിയാണ് ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കി. കാരണം എന്താ അറിയോ? അദ്ദേഹത്തിന്റെ വകുപ്പൊക്കെ മാറ്റി ഈ ഉന്നത, എപ്പോഴും എല്ലാ കാര്യത്തിലും ഇടപെടണം ഇടപെടണം എന്ന ആഗ്രഹമുള്ള ഒരു മന്ത്രിയെ ഇടപെടാൻ പറ്റാത്തൊരു വകുപ്പിൽ കൊണ്ട് അദ്ദേഹം തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ എന്തോരം ഇടപെടലാണ് നടത്തിയിരുന്നത് സാർ. അതുകൊണ്ട് കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഈ കാര്യങ്ങൾ നടത്തുന്ന ബഹുമാനപ്പെട്ട ഈ മന്ത്രിയെ ഈ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം. ഈ വിഷയം ഈ നിയമസഭ ഗൗരവകരമായി സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഡിസൈനർ സ്റ്റോറീസ് ബൈ KMT സിൽക്സ്, പെരിന്തൽമണ്ണ, ജനമനസ്സിനൊപ്പം ഒരു വസ്ത്രാലയം.